തൈഗോൾഡിൽ വാർഷികോത്സവങ്ങൾക്ക് തുടക്കമായി. പെരിന്തൽമണ്ണയിൽ 3ാം വാർഷികവും നിലമ്പൂരിൽ 2ാം വാർഷികവും പൊന്നാനി 1ാം വാർഷികത്തോടനുബന്ധിച്ചും കൈ നിറയെ അടിപൊളി സമ്മാനങ്ങളും ഓഫറുകളുമായി സ്കൈ ഗോൾഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഫെസ്റ്റ്. കോവിഡ് കാലത്ത് കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാൻ ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് പ്രദർശനമേള സംഘടിപ്പിച്ചു. 500ലധികം ചിത്രങ്ങളാണ് മനോഹരങ്ങളായി അവതരിപ്പിച്ചത്. കോവിഡ് കാലത്ത് ഏറെ പ്രതിസന്ധിയിലായിരുന്നു വിദ്യാർത്ഥികൾ. സ്കൂളുകൾ തുറന്നപ്പോൾ വീണ്ടും ആ പഴയ സന്തോഷങ്ങളിലേക്കുള്ള തിരിച്ചുവരവായി. കുട്ടികളിലെ ഓരോ കഴിവുകളെയും പരിപോഷിപ്പിക്കുവാനായാണ് ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് പ്രദർശനമേള നടത്തിയത്. വളരെ സ്വീകാര്യതയായിരുന്നു മേളയ്ക്ക് ലഭിച്ചത്. പ്രതിസന്ധികൾക്കിടയിലും തളരാതെ പിടിച്ചു നിർത്താനും കോവിഡ് കാലത്ത് കുട്ടികളുടെ കഴിവുകളെ പരിപോഷിപ്പിക്കുവാനും ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ സഹായകരമാവുന്നുണ്ടെന്നും ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ HM KV അലിയാസ്കർ പറഞ്ഞു. നമ്മുടെ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സ്കൂളുകളൊക്കെ പരിമിതമായ ഒരു തോതിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. 2 വർഷത്തോളമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ തന്നെ വീടുകളിലായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ കലോത്സവം അതുപോലെ സ്പോർട്സൊക്കെ അതിലൊക്കെ നമ്മൾ കുട്ടികൾ സജീവമായി പങ്കെടുക്കുന്നതാണ്. അതുപോലെ വർക്ക് എക്സ്പീരിയൻസ് സയൻസ് ഫെയറിലൊക്കെ നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടികളാണ് ആനക്കര സ്കൂളിലെ കുട്ടികൾ. അപ്പോൾ അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. അപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ തുന്നൽ ടീച്ചറായിട്ടുള്ള ഹർഷ ടീച്ചറുടെ നേതൃത്വത്തിൽ ടീച്ചർ ക്ലാസ്സുകളിലൊക്കെ കുട്ടികളുടെ വർക്കുകളൊക്കെ കണ്ടപ്പോൾ ഇവിടെ ഒരുപാട് കഴിവുള്ള കുട്ടികൾ ഉണ്ടെന്ന് ടീച്ചർ കണ്ടെത്തുകയും അപ്പോൾ അവരുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെ ഒക്കെ തന്നെ സൃഷ്ടികളെ പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശനം സംഘടിപ്പിക്കണമെന്നുള്ള ആശയം ടീച്ചറാണ് മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അധ്യാപകരൊക്കെ തന്നെ ചേർന്ന് ഇതിൻ്റെ പിന്നെ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നൽകി അങ്ങനെ സംഘടിപ്പിച്ചതാണത്. ഇപ്പോൾ സംഘടിപ്പിച്ച് വന്നപ്പോൾ വലിയൊരു പ്രദർശനമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഒരുപാട് നല്ല വർക്കുകൾ കുട്ടികൾ ചെയ്തിട്ടുണ്ട്. പെൻസിൽ ഡ്രോയിങ്, കളർ ചിത്രങ്ങൾ, വാൾ ഹാങ്ങിങ് പെയിന്റുകൾ, കടലാസ് നിർമ്മാണം, കുപ്പികളിലും മറ്റും മനോഹരങ്ങളായി തീർത്ത വ്യത്യസ്ത തരം ക്രാഫ്റ്റുകൾ എന്നിവയെല്ലാം മേളയുടെ കാഴ്ചാനുഭവമായി. 500ഓളം കുട്ടികൾ പങ്കെടുത്ത് വരച്ച ഓരോ ചിത്രങ്ങളും ഓരോ കഥകൾ പറഞ്ഞു. ഓരോ അനുഭവങ്ങളുടെ ഏടുകളായിരുന്നു എല്ലാം. അതിൽ ചിത്രകാരന്മാർ മുതൽ കോവിഡ് വരെ പ്രതിപാദ്യ വിഷയങ്ങളായി. എല്ലാം ആസ്വദിച്ചാണ് ചെയ്തതെന്നും ഇത്തരത്തിൽ അവസരങ്ങൾ ലഭിച്ചത് സന്തോഷം തരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. എനിക്ക് ആദ്യം വളരെ രസകരമായിട്ടാണ് തോന്നിയത്. കാരണം നമ്മൾ എന്നെ ഞാൻ കുറേ കാലമായിട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചിത്രങ്ങൾ എൻ്റെ ഫ്രണ്ട്സിന് പോയി കാണിക്കാൻ പറ്റുന്നു പറയുമ്പോൾ അതെനിക്ക് അത്രയും ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ടീച്ചർ ഞങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസിന് ഹർഷ ടീച്ചർ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ക്ലാസ്സിൽ എല്ലാവരും കുറേ ആൾ വരയ്ക്കുന്നുണ്ട്. അതിൽ എല്ലാവരും കലാസൃഷ്ടികൾ കാണാം. ആദ്യമൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ക്രാഫ്റ്റ് അധ്യാപിക AT ഹർഷിതയാണ് മേളയ്ക്ക് നേതൃത്വം നൽകിയത്. പരിപാടിയിൽ ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികളും PTA പ്രസിഡന്റ്, നാട്ടുകാർ തുടങ്ങിയവരും സന്ദർശനം നടത്തി കുട്ടികളുടെ കഴിവിന്റെ കാഴ്ചക്കാരായി. NC വിനോസ്, തൃത്താല.